അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരികളെ, സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുട്ടികളോട് വളരെ സ്നേഹമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ലാളിക്കുകയും അവരുടെ കൂടെ കളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ചെറിയവ കുട്ടികളോട് കരുണ കാണിക്കാത്തവർ നമ്മിൽപ്പെട്ടവരല്ല എന്നാണ്. എന്നാൽ അതേ പ്രവാചകൻ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ മക്കളോട് 7 വയസ്സ് പ്രായമാകുമ്പോൾ നിങ്ങൾ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്നതാണ്. 10 വയസ്സ് ആയി കഴിഞ്ഞിട്ടും ഈ മക്കൾ നമസ്കാരത്തിന് തയ്യാറാകുന്നില്ലെങ്കിൽ, നമസ്കരിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ അവരെ അടിച്ച് നമസ്കരിപ്പിക്കണം എന്നുള്ള കൽപ്പനയാണ് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. ഇവിടെ എത്രമാത്രം പ്രാധാന്യമാണ് ഈ നമസ്കാരത്തിന് ഇസ്ലാം നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിന്ന് നമസ്കരിക്കാൻ കഴിയാത്ത ആളുകൾ ഇരുന്ന് നമസ്കരിക്കണം, അതിനും കഴിയാത്ത ആളുകൾ കിടന്ന് നമസ്കരിക്കണം. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എങ്ങനെയാണ്? നിങ്ങൾക്ക് എങ്ങനെയാണോ നമസ്കരിക്കാൻ സാധിക്കുന്നത് ആ രൂപത്തിൽ നിങ്ങൾ നമസ്കരിക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നത്. ഇവിടെ ഒരിക്കലും നമസ്കാരം എന്ന ആരാധന അത് ഒഴിവാക്കരുത് എന്നുള്ളതാണ് ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിക്കുന്നത്. ഭയമുണ്ടാകുന്ന ഘട്ടത്തിൽ, യുദ്ധം, ലഹള, അഗ്നിബാധ പോലുള്ള സമയങ്ങളിൽ പ്രവാചകനും അനുചരന്മാരും നമസ്കരിച്ചിരുന്നതായി നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. സലാത്തുൽ ഖൗഫ് എന്ന പേരിൽ ഈ നമസ്കാരം നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താണ് സലാത്തുൽ ഖൗഫ്? യുദ്ധം, ലഹള, അഗ്നിബാധ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കഴിയുന്ന രൂപത്തിൽ നമസ്കാരം നിർവഹിക്കുക എന്നതാണ് അവിടെ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഘട്ടത്തിൽ പോലും പ്രവാചകനും അനുചരന്മാരും നമസ്കരിച്ചിരുന്നതിൻ്റെ രൂപം നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിഭാഗം ശത്രുക്കൾക്ക് നേരെ യുദ്ധമേന്തി നിൽക്കുകയും മറ്റൊരു വിഭാഗം പ്രവാചകൻ്റെ പിന്നിൽ വന്ന് ജമാഅത്തായി അവർ നമസ്കരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ സലാത്തുൽ ഖൗഫ് എന്ന നമസ്കാരം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിലൂടെ ആ നമസ്കാരത്തിൻ്റെ ഇസ്ലാം അതിന് നൽകിയ പ്രാധാന്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹന്ദക്ക് കിടങ്ങി കുഴിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അസർ നമസ്കാരം കുറച്ച് സമയം തെറ്റുകയുണ്ടായി. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കൾക്കെതിരെ പ്രാർത്ഥിക്കുകയാണ്. ഈ റസൂൽ ആരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബത്തിലേക്ക് പലായനം ചെയ്ത് ചെന്ന സമയത്ത് അവിടെയുണ്ടായിരുന്ന കുടുംബക്കാർ ആ റസൂലിനെ കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓടിപ്പോന്ന് കുറച്ച് മാറി നിന്നുകൊണ്ട്, അള്ളാഹുവേ, ഇവർക്ക് പുറത്തു കൊടുക്കണമേ, ഇവർ വിവരമില്ലാത്തവരാണ് എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ, ആ പ്രവാചകൻ ഇവിടെ ഒരു നമസ്കാരം സമയം തെറ്റിയപ്പോൾ, ഒരസർ നമസ്കാരത്തിൻ്റെ സമയം തെറ്റിയപ്പോൾ അതിന് കാരണക്കാരായ ശത്രുക്കൾക്കെതിരിൽ പ്രാർത്ഥിച്ചുവെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ആ
നമസ്കാരത്തിന് പരിശുദ്ധമായ ഇസ്ലാം എത്രമാത്രം പ്രാധാന്യമാണ് നൽകുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൂട്ടി നമസ്കരിക്കാനും ചുരുക്കി നമസ്കരിക്കാനും ഇസ്ലാം ഇളവുകൾ അനുവദിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. യാത്രയിലോ മറ്റോ ആണെങ്കിൽ നാല് റക്അത്തുള്ള നമസ്കാരം, ളുഹറും അസറും രണ്ടും യോജിപ്പിച്ചുകൊണ്ട് ഒരു സമയത്ത് നമസ്കരിക്കുകയും അതുപോലെ മഗ്രിബും ഇശാവും ഏതെങ്കിലും ഒന്നിന് സമയത്ത് നമസ്കരിക്കുകയും ചെയ്യുവാൻ ഇസ്ലാം കൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ നാല് റക്അത്തുള്ളത് രണ്ട് റക്അത്തായും നമസ്കരിക്കുവാനുള്ള ഇളവുകൾ പരിശുദ്ധ ഇസ്ലാം നൽകുമ്പോൾ ഇവിടെയൊക്കെ തന്നെയും ഈ ആരാധനയുടെ മഹത്വമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പറയുന്നത് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത എന്നാണ്. നമസ്കാരം സത്യവിശ്വാസികളുടെ മേൽ സമയം നിർണയിക്കപ്പെട്ട ഒരു നിർബന്ധ കർമ്മമാണ് എന്നാണ്. സമയബന്ധിതമായി ചെയ്യേണ്ട കർമ്മം. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. സമയബന്ധിതമായി നമ്മുടെ മേൽ നമ്മുടെ സൃഷ്ടാവായ ദൈവം അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് നമസ്കാരം എന്നുള്ളത്. ഇതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് സമയങ്ങളിൽ നിർബന്ധമായി നമസ്കരിക്കേണ്ടതുണ്ട്. അത് അള്ളാഹു അവനോട് ചോദ്യം ചെയ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരടിമയെ സംബന്ധിച്ച് അള്ളാഹു ആദ്യമായി അവൻ മരിച്ചു എന്നാൽ ചോദിക്കുക അവൻ്റെ നമസ്കാരത്തെ സംബന്ധിച്ചാണ്. ആ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ അവൻ വളരെ വലിയ അപകടത്തിലാണ് എന്നാണ് ഇസ്ലാം ബോധ്യപ്പെടുത്തുന്നത്. ഈ സമാഗതമായിരിക്കുന്ന റമദാനിൽ നോമ്പെടുക്കുന്നതോടൊപ്പം തന്നെ നമസ്കാരത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകൾ അതിൻ്റെ ചൈതന്യത്തിൽ നിർവഹിക്കുവാൻ വിശ്വാസികളായ നമുക്ക് ബാധ്യതയുണ്ട്. കാരണം അള്ളാഹു നമ്മെ പരിഗണിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമാണ്. അത് ഏത് രൂപത്തിലായാലും എല്ലാം അള്ളാഹു നമ്മെ പരിഗണിക്കണമെങ്കിൽ ആ പ്രാർത്ഥന കൂടിയേ തീരൂ. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നബിയെ പറയുക അള്ളാഹു അവരെ എങ്ങനെ പരിഗണിക്കാനാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ അള്ളാഹു പരിഗണിക്കുകയില്ല. അപ്പോൾ അള്ളാഹു നമ്മെ പരിഗണിക്കണമെങ്കിൽ തീർച്ചയായും നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായി തീരേണ്ടതുണ്ട്. സദാസമയവും അള്ളാഹുവിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് നമസ്കാരത്തിലൂടെയും അതല്ലാതെയും പ്രാർത്ഥിക്കുന്ന യഥാർത്ഥമായ അടിമകളാകുമ്പോഴേ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുകയുള്ളൂ. അങ്ങനെ ആരാധനയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നാം പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.